അസ്സലാമു അലൈക്കും അപ്പം പേരിൽ പായം കൊടുന്ന് വച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ ഞമ്മക്കൊരു അടിപൊളി പലഹാരം തന്നെ ഉണ്ടാക്കി വെക്കാതുകൊണ്ട് തോന്ന ബുദ്ധിമുട്ടില്ല നല്ല എളുപ്പമാണ് തിന്നാൽ നല്ല രസമുണ്ട് പിന്നെ ഞങ്ങളെ കുട്ടികളൊക്കെ പായം കൊണ്ടു കൊടുത്താൽ തിന്നാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്താൽ ഓൽക്കും തന്നെ നല്ല തൃപ്തി ആയിക്കാണ് നല്ലോണം തിന്നും ചെയ്തോളും പിന്നെ വരുന്നാറ്റിന് നല്ലൊരു ചായക്കടി ആയിക്കാണ്ടും ഇതുണ്ടാക്കാം പിന്നെ വിരുന്നാർ ആരെങ്കിലും വരികയാണെങ്കിലും സാറിൽ ഓൽക്ക് വെച്ചുകൊടുക്കാനും പറ്റും അപ്പം നല്ല എളുപ്പത്തിൽ നല്ല ഉഷാറായിട്ട് എല്ലാവർക്കും പറ്റിയ ഒരു പലഹാരം കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും അവിടെ പറയണ മാതിരി തന്നെ നിങ്ങളെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്നാ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കണ്ടോളി പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഒന്നാണ് അമർത്തി കൊടുത്താൽ നമ്മൾ ഓടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കിട്ടും ചെയ്യും പിന്നെ ആ കജും ചിന്ന ഉണ്ടല്ലോ അയിമലും കൂടി ഒന്നാണ് അമർത്തി കൊടുത്തോളി നമ്മളെ താത്തേതായാലും ഇപ്പം ഒരു കജ്ജുമൃത്താൻ പറഞ്ഞിട്ട് എഴുതികാണ്ട് ഏതുമല്ലെങ്കിലും നിക്കല്ലിട്ടോ ആ കജിന്റെ തന്താ വേരിൽ മേലേക്ക് പൊന്തിച്ച് നിൽക്കണില്ലേ അയ്മ നിൽക്കിയാൽ മതി കേട്ടോ അപ്പൊ പൊന്നാരെണ്ണയാളെങ്ങളെ ഞമ്മള് നേരം വേഗിച്ചണില്ല എളുപ്പം കണ്ടുകാണ്ട് നേരം വേഗിച്ചത് കുട്ടിയാക്കൊന്നാണ് ഉണ്ടാക്കി കൊടുത്തളെ അപ്പം നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രം ചീനച്ചട്ടിയൊക്കെ എടുത്തുകാണ്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളെ ചട്ടി ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യൻ പാർന്നുകൊടുക്കുക അപ്പോൾ ഞമ്മൾ നെയ്യാൻ പാറുന്ന കാണ്ട് ചൂടായി വരുമ്പോൾ അയക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം നിങ്ങളെടുത്തുള്ള പാകത്തിനൊക്കെ എടുത്തോളി നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്നാൻ വറവായി വരുമ്പോൾ നമുക്ക് അയക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക അപ്പോൾ അതും അതിൻ്റെ ഒരു പാകത്തിനായി വരുമ്പോൾ നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ അയക്ക് ഇട്ട് കൊടുക്കണം ചേരണ്ടി കാണ്ട് പിന്നെ അയക്ക് മേണ്ടത് നമുക്ക് കുറച്ച് പഞ്ചാരയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചാര എടുത്തേ നമ്മൾ തീക്ക് കുറച്ചൊരു ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു രസവും മണവും കിട്ടും ചെയ്തോളും അപ്പം ഞമ്മൾക്ക് ഇടാനുള്ളതൊക്കെ അയക്കണ് ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഇത് തോനെ നേരം വറുത്തെടുക്കൊന്നും മേണ്ടട്ടോ അപ്പോൾ അതിൻ്റെ ആ തേങ്ങൻ്റെ ഒക്കെ രുചി മാറിപ്പോവും അപ്പോൾ ഒന്നങ്ങട്ട് ചൂടാക്കി എടുത്താൽ മതി അപ്പം നമ്മളെ തിരിച്ചങ്ങോട്ട് കിടത്തി കൊടുക്കഞ്ഞി അപ്പം നമ്മളാ വായ്ക്കൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി അയക്കണു അത് ഞമ്മക്കിഞ്ഞൊരു ഭാഗത്ത് കണ്ട് എടുത്ത് വയ്ക്കാം ഞമ്മളാ വായ്ക്കൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കണത് അത് പുറത്തേക്ക് ചാടാതെക്കാനേ ഞമ്മൾക്ക് അതിന്മ തേച്ച് കൊടുക്കാൻ നമുക്കൊരു മാവ് ഉണ്ടാക്കണം നമ്മൾ മൈദപ്പൊടി മൈദപ്പൊടിയോണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഒരു അരക്കപ്പ് മൈദ എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ അയക്കൊരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കുക പിന്നെ അയക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതേക്ക് കുറച്ച് വെള്ളം കൂടി പാർന്ന് കാണുക ഇതൊന്നാണ് കുഴച്ചെടുക്കണം വെള്ളം നല്ലോണം കൂടി പോകാതെ നോക്കും വേണം എന്നാൽ പറ്റ കട്ടിയിലും ഒരു ഒട്ടിച്ചാൽ കണ്ട് പാകത്തിന് അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു പാകത്തിനാണ് നമ്മളിത് എടുത്ത് കേട്ടോ അപ്പോൾ അതും റെഡിയായി ഇനി ഞമ്മൾക്ക് വായക്ക എടുക്കണത് ഉണ്ടാക്കാമല്ലേ അപ്പോൾ ഞമ്മളിതിനൊരു നാലഞ്ച് പായ എടുത്തേ ഒരഞ്ചെണ്ണം ഉണ്ട് ഇപ്പോൾ അത് വായക്ക തിന്നാൽ മടിയുള്ള കുട്ടിയാക്കി ഇങ്ങനെ കാട്ടിക്കൊടുത്താൽ നല്ല ഉസാറാണ് കാരണം എന്താ വെച്ചാൽ ഓരോ വായക്കൺ പള്ളിക്ക് ആയി കിട്ടും ചെയ്യും കുട്ടികൾക്ക് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഓരോ സാധനം കാണുമ്പോൾ അവർക്കൊരു സന്തോഷമായി കാര്യം പിന്നെ എന്നും ഞമ്മൾ ഒരേ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കുട്ടികൾ തിന്നൊന്നുമില്ല പിന്നെ അതുമല്ല പിന്നെ ആർക്കെങ്കിലും കൊടുക്കാനും നല്ല ഉസാറാണിത് പിന്നെ തോനെ പണിയില്ല നല്ല എളുപ്പമാണ് അയക്കൻ്റെ തോല ഒന്നാൻ പൊളിച്ചുകൊടുക്കുക എന്നിട്ടൊരു കത്തി എടുത്ത് കാണ്ട് ഇതേപോലെ മെല്ലെ ഒരു സൈഡും ഇങ്ങോട്ട് ചെത്തി കൊടുക്കുക രണ്ട് ഭാഗവും മുറിച്ചരുത് ഒരു ഭാഗം വെല്ലം ഒന്നാൻ മുറിച്ചുകൊടുക്കുക മുറിച്ചുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചണം കേട്ടോ ഒന്നായിട്ടൊന്നും മുറിഞ്ഞു പോകരുത് വല്ല ഒരു ഭാഗം മെല്ലെ ഇങ്ങോട്ട് മുറിച്ചു കൊടുക്കുക പിന്നെ ആ രണ്ട് മൂലയുണ്ടല്ലോ അത് പൊട്ടിപ്പോകാതെ നല്ലോണം ശ്രദ്ധിച്ചണം അതിനാ നടു മാത്രം വല്ല ഒന്നാണ് മരിഞ്ഞുകൊടുക്കുക ഞങ്ങൾ കണ്ടില്ലേ ഇതേപോലെ വല്ല ഒന്നാണ് പൊളിച്ചു കൊടുക്കാണ്ട് ഞമ്മക്ക് ഇനി തീക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടില്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയൊക്കെ അതങ്ങനെ കുറച്ച കുറച്ചിട്ട് നിറച്ച് കൊടുക്കുക കണ്ടില്ലേ ഞങ്ങൾ ഇതേപോലെ വല്ല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ വിരലുകൊണ്ട് വല്ല ഇങ്ങോട്ട് അമർത്തി കൊടുത്തുകാണ്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ടില്ല ആ മൈതൻ്റെ ബാറ്റർ അതതിൻ്റെ മേലെക്കൂടെ ഒന്നാണ് തേച്ച് കൊടുക്കുക നഞ്ഞി അത് പുറത്തേക്ക് ചാടണ്ട എന്നിട്ട് ആ തുറന്ന് ഇരിക്കണ ഭാഗമുണ്ടല്ലോ നല്ലോണം ഇതേപോലെ ഇങ്ങോട്ട് മൂടി അടച്ച് വെക്കണം ഞമ്മൾക്ക് അപ്പം കണ്ടില്ല ഞങ്ങൾ അത് കാട്ടണ്ടത് അപ്പം നീ ബാക്കിയുള്ളതും ഇതേപോലെയാണ് കാട്ടുതന്നെ അപ്പോൾ വായക്ക ഇങ്ങനെ എടുത്തുകാണ്ട് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക തോന എടുത്തിട്ടൊന്നുമില്ല തോനെടുത്തിട്ടൊന്നുമില്ല പിന്നെ തോന പണിയൊന്നുമില്ല നിങ്ങളെടുത്തതിനനുസരിച്ചൊക്കെ ഉണ്ടാവും പണി കത്തി കൊണ്ട് നടുക്കൊന്നാണ് വരഞ്ഞു കൊടുക്കുക ആ രണ്ട് സൈഡും നല്ലോണം മുറിനെ നോക്കണം കേട്ടോ രണ്ട് സൈഡിലും മുറിഞ്ഞു പോകരുത് അത് നടുവിലും ഒന്ന് മുറിച്ചെടുത്താണ്ട് വലിയ ഐക്കും ഇങ്ങനെ ഇട്ട് കാണ്ട് നമ്മൾ ആ മൈദപ്പൊടി കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടില്ല ഇത്ര പണിയുള്ളൂ നമ്മൾ ആ പണി ഇവിടെ കഴിഞ്ഞിട്ടിരിക്കണു അപ്പം ഞമ്മളതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കണു ഇനി നമുക്ക് ഇതാണ് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് എണ്ണ പാർന്നു കാണ്ട് അതിലൊന്നായിട്ട് കോരി എടുക്കുകയല്ലോ ഇതേപോലെ ഒരു പെരുന്ന ചട്ടി വെച്ച് കാണ്ട് കണ്ടതിൽ കുറച്ച് എണ്ണ പറഞ്ഞു കൊടുത്ത് കാണ്ട് കോരി എടുക്കുകയാണ് അപ്പം നോക്കുകയാണെങ്കിൽ ആളെ നമ്മൾ തോനെണ്ണ പാർന്നിട്ടില്ല മാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കാണ്ട് ചട്ടി ചൂടായി വരുന്ന നേരത്തെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ടേബിൾ സ്പൂണ് വലിയ സ്പൂണ് രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ പാർന്നു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ എണ്ണ എന്നാണ് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഉണ്ടല്ലോ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നൈക്കും ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഒറ്റയടിക്ക് നമ്മളെ പണിയും കജും അപ്പം തോനെണ്ണയും വേണ്ട അപ്പോൾ നല്ല രസം ഉണ്ടാകും അപ്പം വെച്ചുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നു വെച്ചാൽ ആ നിറച്ച ഭാഗം ഉണ്ടല്ലോ ഒട്ടിച്ച ഭാഗം അത് താഴെ വരുന്ന കോലത്തിൽ നമ്മൾ വായ്ക്ക വെച്ചുകൊടുക്കണം എന്നാലല്ലേ ഇപ്പം മൈതൊക്കെ ഒന്നാണെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് കേട്ടോ അത് നല്ലോണം ശ്രദ്ധിച്ചണം പിന്നെ പായ എടുക്കുമ്പോൾ നല്ലോണം പൗത്ത പായം വേണ്ട കേട്ടോ ഒരു പാകത്തെ പഴുപ്പുണ്ടല്ലോ അങ്ങനത്തെ പഴമായ പിന്നെ തോന എണ്ണ കുടിച്ചൂല നല്ല ഓണം പൗത്താ നമ്മളതുകൊണ്ട് ഇങ്ങനൊക്കെ കാട്ടുമ്പോൾ അത് കജിരക്കാൾ പറഞ്ഞു പോലും ചെയ്യുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു പാകത്തൊരു പായം എടുക്കാൻ നല്ലോണം ശ്രദ്ധിച്ചണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലവണ്ണം എണ്ണ പാർന്നു കാണ്ട് അങ്ങനെയും വേണമെങ്കിൽ കാട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ പാർന്നു കാണ്ടട്ടോ ഉണ്ടാക്കിയിരിക്കണത് എണ്ണ പാർന്നുൽക്ക് അങ്ങനെ ഒന്നായിട്ട് പാർന്നു കാണ്ട് മുക്കി കാണ്ട് അങ്ങനെ വേണമെങ്കിലും പൊരിച്ചാൽ അതൊക്കെ ഇഷ്ടം പോലെ കാട്ടാ അപ്പം നമ്മളത് ഒരു ഭാഗം ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ അത് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ഭാഗവും ഒന്നിങ്ങനെ പൊരിഞ്ഞുമ്പോൾ എല്ലാ ഭാഗവും ഒന്നിങ്ങനെ വരുമ്പോൾ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ടുകൊടുത്ത് കാണ്ട് പിന്നെ അത് നല്ലവണ്ണം എല്ലാ ഭാഗവും ഒരേപോലെ പൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് അത് അത്ര തിന്നാൻ മാറ്റാം ചട്ടിയിൽ നിന്ന് എടുത്ത് കോരി എടുക്കാം അപ്പോൾ ഇതും കൂടെ കോരി എടുത്തുകാണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കാണ് ചുട്ടെടുക്കാം പണിയാളികൾ കണ്ടില്ലേ തോനെ പണിയൊന്നുമില്ല നല്ല എളുപ്പമാണ് അപ്പം ഇങ്ങൾ ഇതൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ വിരുന്നാർ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിന്നാൻ മായക്കിങ്ങനെ തിന്നാൻ കജാത്തോരാണെങ്കിൽ ഇങ്ങനെ ഒന്നുണ്ടാക്കിയാലും മതിയെ ഇങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഞമ്മളോടൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയോണ്ടേ അപ്പം ആളെ ഞമ്മളുണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തി അയക്കണമെന്ന് വിചാരിച്ചണു നിങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ചെയ്യും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരിക അപ്പോഴല്ലേ ഞമ്മക്ക് മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ വായിക്കൊണ്ട് പല വിധത്തിലുണ്ടാക്കണം ഇനിയും കാട്ടിത്തരണ്ടേ നമ്മളിങ്ങനെ കുട്ടികൾക്ക് വായിക്കൊണ്ട് പല കോലത്തിൽ ഉണ്ടാക്കി കൊടുക്കലാണ് അപ്പോൾ എന്നാൽ പിന്നെ കുട്ടികൾക്കും തന്നെ നല്ല തൃപ്തിയാവും ചേച്ചോ പിന്നെ നിങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ അത് കാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതിൻ്റെ ഒപ്പം തന്നെയുള്ള ആ ബെല്ലും കൂടി ഒന്നാണ് അമർത്തി കൊടുത്താൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് വിട്ടാൽ നിങ്ങൾക്ക് അത് എളുപ്പം എത്തും ചെയ്യും പിന്നെ ഞമ്മക്കൊരു ലൈക്ക് വേണം തന്നളിങ്ങൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നും കള അയച്ചും കൊടുക്കുകൊണ്ടേ ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ അപ്പം നമ്മൾ ഇനി ഇൻഷാല്ല ഇങ്ങനെയൊക്കെ ഞമ്മക്കറിയണെന്താണെന്നു വെച്ചാൽ ഇനി ഇങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ അപ്പം നമ്മളെ പുതിയ വീഡിയോയുമായി നമ്മളിഞ്ഞ് വരെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അസലാമലൈക്കും